ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മുടെ വീഡിയോ പേസ് 2021 പുതിയ അപ്ഡേഷനും അതിലെ പുതിയ കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. എന്നാണ് അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് എല്ലാവർക്കും ഇതുപോലെ നോട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ടാകും. ഈ മാസം 12-ാം തീയതി ആണ് മെയിൻ്റെനൻസ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പർപ്പസ് എന്നത് ഇതുപോലെ തന്നെ 2020 നിന്നും 2021 മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള അപ്ഡേഷനാണ് ഈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ നമുക്ക് 15-ാം തീയതി അപ്ഡേഷൻ തീരുന്നത് വരെ പെസ് കളിക്കാൻ കഴിയില്ല എന്നത് സ്വാഭാവികമാണ്. 15-ാം തീയതി എന്നതാണ് അവർ ഒരു എസ്റ്റിമേറ്റ് ലെവല് പറയുകയാണ്. മേ ബി ചിലപ്പോൾ കൂടിയേക്കാം. ഇതിനു മുമ്പുള്ള അപ്ഡേഷനിൽ നമുക്ക് അങ്ങനെ സംഭവിച്ചതായിട്ടും ട്രോൾ ചെയ്തതായിട്ടും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്ക് 22-ാം തീയതി എന്നും പറയുന്നുണ്ട്. ഇവരുടെ വെബ്സൈറ്റിൽ പറയുന്ന പോലെ തന്നെ പ്ലെയേഴ്സിൻ്റെ മാനേജ്, അതേപോലെ തന്നെ ടീമിൻ്റെ കാര്യത്തിലൊക്കെ പുതിയ ട്രിക്കുകളും പുതിയ സ്കില്ലുകളൊക്കെ പുതിയതായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ഗോൾഡൻ, അതുപോലെ തന്നെ സിൽവർ, ബ്ലാക്ക് ഗോളുകൾ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ നഷ്ടമാകുമോ എന്ന ചോദ്യമുണ്ടായിരുന്നു. അപ്പം അത് നഷ്ടപ്പെടില്ല. അതിന് അതിൻ്റെതായ ഒരു എക്സ്പയർ ഡേറ്റ് അതിൽ കാണിക്കുന്നുണ്ടാവും. അത് എന്നാണോ അന്ന് മാത്രമായിരിക്കും അത് നഷ്ടപ്പെടുന്നത്. അപ്പോൾ 2021 അപ്ഡേഷൻ വന്നതിന് ശേഷം യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ യൂസ് ചെയ്ത് പുതിയ പ്ലെയേഴ്സിൻ്റെയും സ്കില്ലുള്ളവരെയൊക്കെ അതിലൂടെ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എടുത്തു വെക്കാൻ പറ്റുന്നവർ മാക്സിമം അത് എടുത്തു വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ പ്ലെയേഴ്സിന് നിങ്ങൾ സ്കില്ലെല്ലാം കൊടുത്ത് അവരുടെ സ്കില്ല് വർദ്ധിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അതെല്ലാം അപ്ഡേഷനിൽ ചേഞ്ച് ആവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒക്കെ എടുക്കുമ്പോൾ അതിൽ 100 കാണിക്കുന്നത്, അതെല്ലാം പഴയ ഇതിലേക്ക് തന്നെ ചേഞ്ച് ആവുന്നതാണ്. അത് അവരുടെ അപ്ഡേഷനിൽ അവർ പറയുന്നത്. പ്രധാനമായിട്ടും അപ്ഡേഷൻ വരാൻ ചാൻസ് ഉള്ളത് പ്ലെയേഴ്സിനുള്ള സ്കില്ല് തന്നെയായിരിക്കും. സ്കില്ല് ഒന്നുകൂടി കൂടും, കളി ആടാവുന്നതാണ്. പ്ലെയേഴ്സിൻ്റെ കോൺട്രാക്ട് റിന്യൂവലിനെ കുറിച്ചാണെങ്കിൽ അത് എത്ര ആണെന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലായിട്ട് 10 മാറും. അതുപോലെ തന്നെ മാനേജേഴ്സിൻ്റെ അത് 25 മാറുന്നതാണ്. അത് അവരുടെ വെബ്സൈറ്റിൽ അവർ അറിയിച്ചിട്ടുണ്ട്. അത് എത്ര ആണെങ്കിലും ഓട്ടോമാറ്റിക്കലായിട്ട് പഴയപോലെ. വളരെ കുറച്ച് ഇൻഫർമേഷൻസ് മാത്രമാണ് ഞാൻ ഈ വീഡിയോ നൽകിയത്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു.